നമസ്കാരം. എം സി വി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആർ ബി ഐയുടെ ചിറ്റമ്മ നയം തിരുത്തുക, സഹകരണ മേഖലയെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ മുരളീധരൻ നയിക്കുന്ന സഹകരണ സംരക്ഷണ ക്യാമ്പയിൻ ജില്ലാ ജാഥയ്ക്ക് അന്നമനടയിൽ സ്വീകരണം നൽകി. മേത്തല കുന്നംകുളത്ത് വീട്ടമ്മയെ പീഡിപ്പിക്കുവാൻ ശ്രമം, സംഭവത്തിലുൾപ്പെട്ട യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. റേഷൻ സമ്പ്രദായം അട്ടിമറിച്ചെന്നാരോപിച്ച് കോൺഗ്രസ് പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുറ്റിലക്കടവ് റേഷൻ കടയ്ക്ക് മുന്നിൽ ധർണ നടത്തി. വാർത്തകൾ വിശദമായി. ആർ ബി ഐയുടെ ചിറ്റമ്മ നയം തിരുത്തുക, സഹകരണ മേഖലയെ സംരക്ഷിക്കുക, സഹകരണ മേഖലയുടെ സ്വയംഭരണാവകാശം നിലനിർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ മുരളീധരൻ നയിക്കുന്ന സഹകരണ സംരക്ഷണ ക്യാമ്പയിൻ ജില്ലാ ജാഥയ്ക്ക് അന്നമനടയിൽ സ്വീകരണം നൽകി. യോഗം മുൻ MLA TU രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും വളരെ വിശാല മനസ്സിയോടുകൂടി അദ്ദേഹത്തെ നയപ്രഖ്യാപനത്തിൽ സ്വാഗതം ചെയ്തു. തുടർന്ന് കുറേ ദിവസങ്ങൾ മുന്നോട്ട് പോയി, വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യ രാജ്യത്തെമ്പാടുമുണ്ടായി. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു, ഇവിടെ ഇനി ക്യാഷ്ലെസ് ഇക്കണോമി കൊണ്ടുവരണം, നോട്ടുകൾ കൈകാര്യം ചെയ്യുന്നതിന് പകരം എല്ലാ ഇലക്ട്രോണിക്സ് ക്യാഷ് ട്രാൻസാക്ഷൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ പോകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു നയം മാറ്റി. പിന്നീട് ഇപ്പോൾ അദ്ദേഹം പറയുന്നു, കേരളത്തിൽ കള്ളപ്പണം മുഴുവൻ സൂക്ഷിച്ചുവച്ചിരിക്കുന്നത് സഹകരണ ബാങ്കുകളാണ്, അവരെ പിടിക്കണം, എല്ലായിടത്തും റെയ്ഡ് നടത്തണം. ഇന്ത്യ രാജ്യത്ത് ഇതുവരെയും കള്ളപ്പണം പിടിച്ചത് മുഴുവൻ ന്യൂ ജനറേഷൻ ബാങ്കുകളിൽ നിന്നാണ്. വി എ അബ്ദുൾ കരീം അധ്യക്ഷത വഹിച്ചു. പി എ ഡേവിസ്, ടി എസ് ദിലീപൻ, വർഗീസ് പത്തനങ്ങാടി തുടങ്ങിയവർ ജാഥയിൽ പങ്കെടുത്തു. മേത്തല കുന്നംകുളത്ത് വീട്ടമ്മയെ പീഡിപ്പിക്കുവാൻ ശ്രമം, സംഭവത്തിലുൾപ്പെട്ട യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബുധനാഴ്ച പുലർച്ചെ 1 മണിയോടെ തനിച്ച് താമസിക്കുന്ന വീട്ടമ്മയെ വീട്ടിൽ അതിക്രമിച്ച് കയറി പീഡിപ്പിക്കുവാൻ ശ്രമിച്ചുവെന്ന പരാതിയിലാണ് യുവാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. കഴുത്തിനും ദേഹത്തും ചെറിയ മുറിവുകളേറ്റ വീട്ടമ്മ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. റേഷൻ സമ്പ്രദായം അട്ടിമറിച്ചെന്നാരോപിച്ച് കോൺഗ്രസ് പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുറ്റിലക്കടവ് റേഷൻ കടയ്ക്ക് മുന്നിൽ ധർണ നടത്തി. DCC സെക്രട്ടറി CC ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. എല്ലാം നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. ഒരു സുനാമി പോലെ അത് ഒന്ന് അവസാനിച്ചു. സുനാമിയേക്കാൾ കഷ്ടമാണ് ഈ നോട്ട് റദ്ദാക്കൽ പരിപാടി. കാരണം സുനാമി വന്നാൽ ഒരു ഭാഗത്ത് മാത്രമേ വരുള്ളൂ. എന്നാൽ ഈ നോട്ട് റദ്ദാക്കൽ പരിപാടി ഇന്ത്യയുടെ 130 കോടി ജനങ്ങൾക്കും ഒരേ സമയം അതിൻ്റെ തിക്ത അനുഭവം ഉണ്ടായി എന്നുള്ളതാണ്. ഇങ്ങനെയൊരു മനോവേദന ഉണ്ടായ ഒരു സംഭവം സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. മണ്ഡലം പ്രസിഡന്റ് KC പ്രദോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. KM സുകുമാരൻ മാസ്റ്റർ, CP ഉല്ലാസ്, KS പങ്കജക്ഷൻ, KV ചന്ദ്രൻ, PU ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹലുവ തെരുവ് റേഷൻ കടയ്ക്ക് മുന്നിൽ ധർണ നടത്തി. DCC സെക്രട്ടറി വിജയ് ഹരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഉമറുൽ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. VA ആഷിഫ്, PD സജീവ്, AK ജമാൽ എന്നിവർ സംസാരിച്ചു. നോട്ട് നിരോധനത്തിലൂടെ ജനജീവിതം ദുസ്സഹമാക്കിയ കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കുന്ന BJP ഗൂഢാലോചനക്കെതിരെ LDF പൊയ്യ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. വൈസ് ക്യാപ്റ്റനായിട്ടുള്ള സഖാവ് ലക്ഷ്മിനായിട്ട് നിങ്ങൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ രാഷ്ട്രത്തോടായി പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച് ഇവിടെ ഒരിക്കലും അതുപോലെ തന്നെ 10 വോട്ടും വിളിച്ചിരിക്കുന്നു. ഈ നോട്ടുകളാണ് നമ്മുടെ രാജ്യത്ത് വിഘടനവാദവും അതുപോലെ തന്നെ രാജ്യസ്നേഹിയായ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവനും അത് ഏറ്റെടുത്തു. കാരണം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സമാന്തരമായ പണമൊഴുക്ക് നമ്മുടെ രാജ്യത്തെ ചിതറീകരിക്കുന്നതാണ്. അതുകൊണ്ട് ആ ചിതറീകരിക്കുന്ന 50 ദിവസം എനിക്ക് വേണം, 50 ദിവസം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. ആ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 50 ദിവസം പിന്നിടാൻ ഈ അധികം വാഗ്ദാനമായ വർത്തമാനങ്ങൾ പറഞ്ഞ് 50 ദിവസത്തോളം വരുന്ന മൂല്യമുള്ള നോട്ടുകളാണ്. ആ നോട്ടുകളാണ് ഇന്ന് പിൻവലിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അധ്വാനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അധ്വാനിക്കുന്നവർ
പി കെ ഡേവിസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജോജി ജോർജ്, വി എസ് ലക്ഷ്മണൻ, സി എസ് രഘു എന്നിവർ പ്രസംഗിച്ചു. വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയ സ്വർണമടങ്ങിയ പേഴ്സ് പോലീസിൽ ഏൽപ്പിച്ച വിദ്യാർത്ഥികൾ നാടിന് മാതൃകയായി. മതിലകം സെന്റ് ജോസഫ് സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥികളായ നവിൻ, നിഷാൽ, പ്രത്യുഷ്, സജിൽ എന്നിവർക്കാണ് ബുധനാഴ്ച രാവിലെ പരീക്ഷയ്ക്കായി സ്കൂളിലേക്ക് വരുമ്പോൾ മതിലകം പള്ളിവളവിലുള്ള കപ്പലയ്ക്ക് മുന്നിൽ നിന്ന് സ്വർണമടങ്ങിയ പേഴ്സ് കളഞ്ഞു കിട്ടിയത്. അപ്പോൾ തന്നെ മതിലകം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. പേഴ്സ്, കമ്മൽ, വള, മോതിരം കൂടാതെ മൊബൈൽ ഫോൺ, എടിഎം കാർഡ്, മറ്റു രേഖകൾ എന്നിവയും ഉണ്ടായിരുന്നു. മതിലകം പോലീസ് സ്റ്റേഷനിൽ വെച്ച മൊബൈലിൽ നിന്നുള്ള ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ പേഴ്സിന്റെ ഉടമ മതിലകം സ്വദേശിയായ മഞ്ജു സതീഷ് സ്റ്റേഷനിലെത്തി. മതിലകത്തെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് വന്ന തിരിച്ചുപോകുന്ന വഴിയാണ് പേഴ്സ് നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞത്. മതിലകം SI KS സുശാന്ത്, ASIമാരായ VK ചന്ദ്രൻ, VP സേവ്യർ എന്നിവരുടെ സാന്നിധ്യത്തിൽ വിദ്യാർത്ഥികൾ ഉടമയ്ക്ക് പേഴ്സ് കൈമാറി. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. വരെ ഇന്ന് ഒരു എക്സാം ഉള്ള ഒരു ദിവസം, എന്നിട്ടും കൂടി അവർ ഉള്ള സമയം ഒരു 10 മിനിറ്റ് കിട്ടിയ സമയത്ത് ഓടി വന്ന് നമുക്ക് സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിച്ചതാണ്. ഇത് സമൂഹത്തിന് മൊത്തം മാതൃകയായ ഒരു പ്രവൃത്തിയാണ്. തീർച്ചയായും നമ്മൾ ഇവരെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. ചുമട്ടു തൊഴിലാളി യൂണിയൻ മാള യൂണിറ്റ് സമ്മേളനം നടന്നു. യൂണിയൻ ഏരിയ സെക്രട്ടറി NG ലോഹിതാക്ഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KA ബഷീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സുനിൽ, ജോസ് ആന്റണി, EP സിൻഡോ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ KA ഷമീറിനെ കൺവീനറായി തെരഞ്ഞെടുത്തു. മാള കോട്ടയ്ക്കൽ സെന്റ് തെരേസാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ 2016-17 അധ്യയന വർഷത്തെ കലോത്സവത്തിന് തുടക്കമായി. ഫൈൻ ആർട്സ് മത്സരങ്ങൾ സംവിധായകൻ ജൂഡ് ആന്റണി ഉദ്ഘാടനം ചെയ്തു. So it's an apt person for this foundation. I have the knowledge to grow to its full blossom. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KT തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രൊഫസർ സുഗതൻ മാസ്റ്റർ, കുമാരി സിമിത സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ LDFിന്റെ നേതൃത്വത്തിൽ ഈ മാസം 29-ന് നടത്തുന്ന മനുഷ്യച്ചങ്ങലയ്ക്ക് മുന്നോടിയായി LDF കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. കൂരിക്കുഴിയിൽ നിന്ന് ആരംഭിച്ച ജാഥ CPM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നോട്ട് നിർദ്ദേശിക്കും, നോട്ട് റദ്ദാക്കിയിരിക്കുന്നു. ഇവിടുത്തെ കള്ളപ്പണം തടയുന്നതിന് വേണ്ടിയാണിത്. ചില പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകും. December 30 പ്രയാസങ്ങളൊക്കെ അവസാനിക്കും. അതിനുവേണ്ട ഏർപ്പാടുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഏർപ്പാടുകളിൽ ഈ 50 ദിവസത്തെ പ്രയാസങ്ങൾ നിങ്ങൾ സഹിക്കണം, ഗവൺമെന്റിനോട് സഹകരിക്കണം. ഇതാണ് അദ്ദേഹം ആദ്യം ആവശ്യപ്പെട്ടു. അതിന് നടപടികളുമായി മുന്നോട്ട് പോയപ്പോൾ ഇത് ജനം വിശ്വസിക്കാത്ത ഒരവസ്ഥ ആണ് എന്ന് മനസ്സിലായപ്പോഴും, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം പറഞ്ഞ ചില വാക്തത്വങ്ങളൊക്കെ ജനങ്ങൾ ബ്രാഞ്ച് സെക്രട്ടറി KG കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ PC മനോജ്, വൈസ് ക്യാപ്റ്റൻ VR ഷൈൻ, NK സുരേഷ്, മുഹമ്മദ് ചാമക്കാല, അജയ് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കാക്കുടിശ്ശേരി സെന്റ് ജോസഫ് ചർച്ച് CLC ഹല്ലേൽ 2016 മെഗാ കരോൾ മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മത്സരത്തിന്റെ ഭാഗമായി കരോൾ 27 ചൊവ്വാഴ്ച കുഴൂർ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച് കാക്കുടിശ്ശേരി പള്ളിയിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. വികാരി ഫാദർ ജെയിംസ് അതിയുന്തൻ അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജെയിംസ് അതിയുന്തൻ, കൺവീനർ സൈൻ കളപ്പറമ്പ്, MB ജോബി തുടങ്ങിയവർ പങ്കെടുത്തു. 600,000 പേനകൾ കൊണ്ട് ക്രിസ്മസ് നക്ഷത്രം ഒരുക്കി. ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് സ്കൂൾ മുറ്റത്ത് ഉപയോഗശൂന്യമായ പേനകൾ കൊണ്ട് ഭീമൻ നക്ഷത്രം ഒരുക്കിയത്. 20 മീറ്റർ നീളത്തിൽ ഒരാഴ്ച കൊണ്ടാണ് നക്ഷത്രവും പുൽക്കൂടും നിർമ്മിച്ചത്. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂളിൽ പേനകൾ ശേഖരിക്കാൻ തുടങ്ങിയത്. ഉപയോഗശൂന്യമായി വലിച്ചെറിഞ്ഞ പേനകൾ സ്കൂൾ പരിസരത്തു നിന്നും വീട്ടുവളപ്പിൽ നിന്നും കുട്ടികൾ സംഭരിച്ചപ്പോൾ എണ്ണം 600,000 കവിഞ്ഞു. ഇരിങ്ങാലക്കുടയിലെ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും സ്കൂളിലേക്ക് പേനകൾ എത്തിച്ചു നൽകി. ദിവസങ്ങളെടുത്താണ് ഈ പേനകൾ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് തരം തിരിച്ചത്. പരിസ്ഥിതി സംരക്ഷണം അവബോധം കുട്ടികളിൽ ഉണ്ടാക്കുന്നതിനാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് പ്രധാനാധ്യാപകൻ PB കൃഷ്ണകുമാർ പറഞ്ഞു.
അവബോധം കുട്ടികളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ, പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ മനസ്സിലുദിച്ച ഒരാശയമാണ് എന്നും പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക് പേനകൾ ഒഴിവാക്കുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായി LP HS HSS വിഭാഗം വിദ്യാർത്ഥികളെ മുന്നിട്ട് ഇറക്കിക്കൊണ്ട് നമ്മുടെ ചുറ്റുപാടും കാണുന്ന പ്ലാസ്റ്റിക് പേനകളെ സംഭരിക്കാനും അങ്ങനെ നമ്മുടെ ഭൂമിയെ പ്ലാസ്റ്റിക് ഇല്ലാത്ത ഒരു പ്രദേശമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് അധ്യാപകർ പ്രാധാന്യം കൊടുത്തത്. അതിൻ്റെ ഭാഗമായിട്ട് പേനകൾ കുട്ടികൾ മത്സരബുദ്ധിയോടെ സംഭരിക്കുകയുണ്ടായി. ഏകദേശം 100,000 പേനകൾ അങ്ങനെ കുട്ടികൾ സംഭരിച്ചു. അങ്ങനെ ആ പ്രത്യേകിച്ച് ഇപ്പോൾ ക്രിസ്മസ് കാലമായതുകൊണ്ട് ആ പേനകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഇൻസ്റ്റലേഷൻ സംഘടിപ്പിക്കാനായിട്ട് ഇവിടുത്തെ അധ്യാപകർ മുന്നിട്ടിറങ്ങുകയും അവരുടെ നേതൃത്വത്തിൽ ഒരു ക്രിസ്മസ് നക്ഷത്രം പേനകൾ കൊണ്ട് നിർമ്മിക്കാനും അവർക്ക് കഴിഞ്ഞു. വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് ഇവിടുത്തെ കുട്ടികളും അധ്യാപകരും ഏറ്റെടുത്ത് കൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഇവിടുത്തെ അധ്യാപകർ, പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയിലെ അവസാന പച്ചപ്പും തിന്നു തീർക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഭീകരതയെയും അതിനെതിരെ നമ്മൾ ഒന്നായി മുന്നേറേണ്ട ആവശ്യകതയെയും ഈ ഇൻസ്റ്റലേഷൻ ഓർമ്മിപ്പിക്കുന്നു. കുന്നപ്പള്ളി ദേവരാജഗിരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവ കൊടിയേറ്റ് ക്ഷേത്രം തന്ത്രി ഡോക്ടർ വിജയൻ കാരുമാത്ര ഗുരുകുലം, മേൽശാന്തി സുധാകരൻ നടുവിലപ്പറമ്പിൽ, ക്ഷേത്രം ശാന്തി ദിലീപ് എന്നിവർ നിർവഹിച്ചു. ഡോക്ടർ രാജപ്പൻ കീഴാറ ഊട്ടുപുര സമർപ്പണം നടത്തി. ക്ഷേത്രം ശാന്തി രചിച്ച ഭക്തിഗാന സീഡിയുടെ പ്രകാശന കർമ്മം തന്ത്രി വിജയൻ കാരുമാത്ര നിർവഹിച്ചു. പ്രസിഡന്റ് സുരേഷ് മണക്കാട്ടുപടി, ദീപു കുറ്റിസ്ര, ദിലീപ് കൈലാത്ത്, ചന്ദ്രൻ വാലിപ്പറമ്പൻ, പ്രകാശൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. പുതിയകാവ് ഇൽഫത്ത് വിമൻസ് കോളേജിലെ ഇൽഫത്ത് ഫെസ്റ്റ് 2016 സിനിമാ താരം ലിയോണ ലിഷോയ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ വി കെ ബഷീർ അധ്യക്ഷത വഹിച്ചു. ഇൽഫത്തുൽ ഇസ്ലാം സഭ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ ഹാജി, സെക്രട്ടറി എം കെ സിദ്ദിഖ്, പഞ്ചായത്ത് അംഗം കെ കെ അഹമ്മദ് കബീർ, പി ടി എ പ്രസിഡന്റ് കെ കെ അബ്ദുള്ള, ചെയർപേഴ്സൺ ഐഷ മജീദ്, അഡ്മിനിസ്ട്രേറ്റർ റാബിയ ബർക്കത്ത് അലി, സ്റ്റാഫ് സെക്രട്ടറി ധന്യ രതീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. ജീവിതത്തിലെ സായാഹ്നവും പ്രഭാതവും ഒത്തുചേർന്നപ്പോൾ അലകടലതിന് സാക്ഷിയായി. മധുരം നിറഞ്ഞും പാട്ടും കളികളുമായും അവർ ഒരു പകലിന്റെ പകുതി അവിസ്മരണീയമാക്കി. വയോജനങ്ങളും അംഗനവാടിയിലെ കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. അത് രക്ഷയുടെ സന്തോഷമാണ്. ദൈവം നമ്മോടുകൂടെ, ഇമ്മാനുവൽ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും ഒരു മനുഷ്യനെ പോലെ പാപമൊഴികെ മറ്റെല്ലാറ്റിലും നമുക്ക് സദൃശനായി ദൈവം നമ്മിലേക്ക് കടന്നു വന്ന ഒരു സുദിനത്തിന്റെ ഓർമ്മയാണ് ക്രിസ്മസ്. പൗലുസ്ലിഹ ക്രൈസ്തവരോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആനന്ദിക്കുവിൻ എന്ന്. നമുക്കറിയാം, ആനന്ദം എന്നത് ആത്മാവിനെ സംബന്ധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ സുഖം എന്നത് ശരീരത്തെ സംബന്ധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സുഖം എത്ര ലഭിച്ചാലും നമുക്ക് മതിയാവുകയില്ല, ഒരു തൃപ്തി ഉണ്ടാവുകയില്ല. മരണം വരെ നാം സുഖത്തിന് വേണ്ടിയിട്ടുള്ള തൃഷ്ണയും അന്വേഷണവുമായി മുന്നോട്ട് പോകും. എന്നാൽ ആനന്ദം അങ്ങനെയല്ല, അത് സർവേശ്വരൻ നമുക്ക് നൽകുന്ന വലിയൊരു ദാനമാണ്. പക്ഷെ അത് സ്വായത്തമാക്കണമെങ്കിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് നാം ഓരോരുത്തരും വളർന്നു വരണം. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു വന്ന് അവനെ കൈപിടിച്ച് ആ എല്ലാവിധ തിന്മകളിൽ നിന്ന് മോചിപ്പിച്ച് സമഗ്രമായ ഒരു രക്ഷ അവന് കരഗതമാക്കുന്ന ഒരു അനുഭവത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ജീവിത അനുഭവമാണ്. ഇന്നിവിടെ നാം ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് വേണ്ടി ഈ മനോഹരമായ കടൽ തീരത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ കൗൺസിലറിനെ നാം എല്ലാവരും അഭിനന്ദിക്കേണ്ടതാണ്, അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതുമാണ്. വാർഡ് കൗൺസിലർ സി ലക്ഷ്മിനാരായണൻ അധ്യക്ഷത വഹിച്ചു. ഫാദർ ഫ്രാൻസിസ് താണിയത്ത്, നിമേഷ് കാട്ടാശ്ശേരി, നഗരസഭാ കൗൺസിലർമാരായ ടി സജീവൻ, സ്മിത ആനന്ദൻ എന്നിവർ പങ്കെടുത്തു. കേരള മുസ്ലിം ജമാഅത്ത് കയ്പമംഗലം സോൺ കമ്മിറ്റി നബിദിനാഘോഷത്തിന്റെ ഭാഗമായി മദ്ഹു റസൂൽ കോൺഫറൻസ് നടത്തി.
ഇതിന്റെ ഭാഗമായി പെരിഞ്ഞനത്തു നിന്നും കയ്പമംഗലത്തേക്ക് നടത്തിയ മീലാദ് റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടത്തിയ സമ്മേളനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം ടി പി അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിൽ മനസ്സിന് കാരുണ്യമുള്ള നല്ല മനസ്സുള്ള എല്ലാ വിഭാഗം ജനങ്ങളും വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ആ സന്തോഷത്തിന്റെ ഭാഗമായി ഇവിടെയും നല്ല ഒരു നബിദിന മദ്ഹുർ റസൂൽ കോൺഫറൻസ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹു ചെയ്ത ഞമ്മത്തിന് നന്ദി ചെയ്യണം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഫകുലു മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ തയ്യിബ. മൗലിദിന്റെ ഭക്ഷണം കഴിക്കുന്നവർ, അതുപോലെ സന്തോഷത്തിന്റെ ഭക്ഷണം കഴിക്കുന്നവർ, അള്ളാഹു തആല അത്തരം ആളുകളെ അടക്കം ഉൾപ്പെടുത്തിയിട്ട് പറയാൻ, നിങ്ങള് കഴിച്ചോളൂ അള്ളാഹു തആല തന്ന ഭക്ഷണം, ഹലാലായ നല്ല ഭക്ഷണം കഴിച്ചോളൂ. അതാര് കഴിക്കണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഫകുലു, നിങ്ങൾ കഴിച്ചോളൂ. എസ് വൈ എസ് പ്രസിഡന്റ് പേരൂർ അബ്ദുൾ റഹ്മാൻ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി. സ്വാഗത സംഘം ചെയർമാൻ കെ ആർ നസറുദ്ദീൻ ദാരിമി അധ്യക്ഷനായി. നിർധന യുവതിയുടെ നിക്കാഹിന് മാടവന ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ നേതൃത്വം നൽകി. നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ ദാനം സയ്യിദ് ഫസൽ തങ്ങളും വിവാഹ ധനസഹായ വിതരണം പി എസ് കെ മൊയ്തു ഭാഗവിയും ചികിത്സാ സഹായ വിതരണം പി കെ ഭാവധാരിമിയും നിർവഹിച്ചു. സയ്യിദ് സൈനുദ്ദീൻ സഖാഫി, പി എ ഇസ്ഹാഖ് മുസ്ലിയാർ, അബൂബക്കർ അഹ്സാനി തന്നല, സയ്യിദ് ഇസ്മായുൽ അൽബുഖാരി, പി എം എസ് തങ്ങൾ, മിദ്രായ് തുടങ്ങിയവരും സംസാരിച്ചു. തിരുമുക്കുളം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹം ഡിസംബർ 24 മുതൽ 31 വരെ നടക്കും. പ്രൊഫസർ ഒറവങ്കര അച്യുതൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ഡിസംബർ 31 വൈകിട്ട് സപ്താഹ സമാപനത്തിന് ശേഷം ദേവി സന്നിധിയിൽ മുടിയേറ്റു നടക്കും. തുടർന്ന് ജനുവരി 1 ഞായറാഴ്ച നാരി പൂജയും പൊങ്കാല സമർപ്പണവും നടക്കും. കൺസ്യൂമർ അപ്ഡേഷന്റെ ഭാഗമായി കെ എസ് സി ബി മാള സെക്ഷനിൽ ഉപഭോക്താക്കളുടെ മൊബൈൽ ഫോൺ നമ്പർ ആവശ്യമായി വന്നിരിക്കുന്നു. ആയതിനാൽ എല്ലാ ഉപഭോക്താക്കളും തങ്ങളുടെ ഫോൺ നമ്പർ, കൺസ്യൂമർ നമ്പർ എന്നിവ മാള സെക്ഷൻ ഓഫീസിലെത്തിക്കണമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആർ ബി ഐയുടെ ചിറ്റമ്മ നയം തിരുത്തുക, സഹകരണ മേഖലയെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ മുരളീധരൻ നയിക്കുന്ന സഹകരണ സംരക്ഷണ ക്യാമ്പയിൻ ജില്ലാ ജാഥയ്ക്ക് അന്നമനടയിൽ സ്വീകരണം നൽകി. മേത്തല കുന്നംകുളത്ത് വീട്ടമ്മയെ പീഡിപ്പിക്കുവാൻ ശ്രമം, സംഭവത്തിലുൾപ്പെട്ട യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. റേഷൻ സമ്പ്രദായം അട്ടിമറിച്ചെന്നാരോപിച്ച് കോൺഗ്രസ് പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുറ്റിലക്കടവ് റേഷൻ കടയ്ക്ക് മുന്നിൽ ധർണ നടത്തി. ഇതോടെ ന്യൂസ് റെഡപ്പ് സമാപിച്ചു. നമസ്കാരം.